അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഫുർഖാൻ റിയാലിറ്റി ഷോയുടെ മറ്റൊരു സവിശേഷമായ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനഃപ്പാഠവും പാരായണവും മാത്രമല്ല, ഫുർഖാൻ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നു അറിവിൻ്റെ അന്വേഷണം കൂടി. ഖുർആൻ എന്ന മഹാസാഗരത്തിൻ്റെ ആഴം തൊട്ടറിഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഫുർഖാൻ റിയാലിറ്റി ഷോയുടെ മാന്യ പ്രേക്ഷകർക്കും ഈ റൗണ്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ ആരംഭിക്കുന്നു ഹുദ റൗണ്ട് ഖുർആൻ പ്രശ്നോത്തരി ജൂനിയർ. ഇതിനകം നമ്മുടെ സ്വന്തമായി കഴിഞ്ഞ ഈ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. മുഹമ്മദ് ഷാദിൻ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഹനാൻ, അസ്സലാമു അലൈക്കും. ഹവ ഖദീജ, അസ്സലാമു അലൈക്കും. മറിയമ സഹ്ര, അസ്സലാമു അലൈക്കും. അസ്ന ഷബ്നം, അസ്സലാമു അലൈക്കും. ആൻഡ് ഫനാൻ മുഹമ്മദ്, അസ്സലാമു അലൈക്കും. ഖുർആന്റെ അകം പൊരുൾ അറിഞ്ഞ പ്രിയ കൂട്ടുകാരാണ് ഇവിടെ ഹുദ റൗണ്ടിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹുദ ക്വിസ് റൗണ്ടിൽ ആകെ 4 റൗണ്ടുകളാണുള്ളത്. ഫസ്റ്റ് റൗണ്ട് ഇനഫ്, സെക്കൻഡ് റൗണ്ട് ഥീൻ, തേർഡ് റൗണ്ട് സൈതൂൻ, ആൻഡ് ഫോർത്ത് റൗണ്ട് റുമാൻ. അപ്പോൾ പ്രാഥമിക റൗണ്ട് ഒരു ചോയ്സ് റൗണ്ടാണ്. ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ. ഓക്കെ, ഈ റൗണ്ടിലുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ടൈമറുണ്ട്. 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ആൻസർ പറഞ്ഞിരിക്കണം. 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചാൻസ് അവിടെ കട്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ്സിനുള്ളിൽ ഫാസ്റ്റായിട്ട് ഉത്തരം പറയണം. റെഡിയല്ലേ? ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് റൗണ്ട് ഇൻ അപ്പ്. ഓക്കെ, ചോദ്യം ഇതാണ്. സദറുദ്ദീൻ ഇസ്ലാഹിയുടെ ഒരു ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഖുർആനെ പരിചയപ്പെടുക എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ചോദ്യം ഇതാണ്, ആരാണ് ആ ഗ്രന്ഥത്തിൻ്റെ വിവർത്തകൻ? കെ സി അബ്ദുള്ള മൗലവി, ഒ അബ്ദുറഹ്മാൻ, അബുൽ ജലാൽ മൗലവി? അബുൽ ജലാൽ മൗലവി. അബുൽ ജലാൽ മൗലവി, ഉറപ്പാണോ? അബുൽ ജലാൽ മൗലവി ഇസ് ദ റൈറ്റ് ആൻസർ. കൺഗ്രാറ്റ്സ് ഷാദിൻ. രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് ഹനാനോടാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട പദമാണ് അള്ളാഹു. ഓക്കെ, പക്ഷേ എല്ലാ സൂറത്തിലും ചില ആയത്തിലും അള്ളാഹു എന്ന പദം തീരെ പരാമർശമില്ല. എന്നാൽ എല്ലാ സൂക്തത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറ ഏതാണ്? ഓപ്ഷൻസ്: അർ റഹ്മാൻ, അൽ മുജാദില, അൽ മുംതഹന. മൂന്നാമത്തെ ചോദ്യം ഹവ ഖദീജയോടാണ്. ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് 4 ഉപമകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടാണ് ഉപമിച്ചത്? ഓപ്ഷൻസ്: മധുര നാരങ്ങ, കാരക്ക, റൈഹാൻ ചെടി. കാരക്ക. കാരക്ക ഇസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിന് വേണ്ടി നമ്മുടെ മറിയമ സഹ്ര ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, വെള്ളിയാഴ്ച ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി പാരായണം ചെയ്യാറുള്ള സൂറത്താണ് സൂറത്ത് ഖാഫ്. ഈ പാരായണത്തിൻ്റെ ആവർത്തിത സ്വഭാവം കൊണ്ട് ഒരു സ്വഹാബി വനിത അത് ഹൃദിസ്ഥമാക്കി. ആരാണ് ആ സ്വഹാബി വനിത? ഓപ്ഷൻസ്: ഉമ്മു ഹിഷാം, ഉമ്മു സലമ, ആയിഷ. ഉമ്മു ഹിഷാം. ഉമ്മു ഹിഷാം ഇസ് ദ റൈറ്റ് ആൻസർ. ഷി ഹാസ് സ്കോർഡ് 10 points. അഞ്ചാമത്തെ ചോദ്യം അസ്ന ശബ്നത്തോടാണ്. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു സഹാബിയാണ് സെയ്ദ്. അദ്ദേഹം ആരുടെ മകനാണ്? ഓപ്ഷൻസ്: സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ ഹാരിസ. സെയ്ദ് ബിൻ ഹാരിസ. സെയ്ദ് ബിൻ ഹാരിസ. ഉറപ്പാണോ? ഷുവറാണോ? ദാറ്റ് ഇസ് ദി കറക്റ്റ് ആൻസർ. യു ഹാവ് സ്കോർഡ് 10 points. അവസാനത്തെ ചോദ്യത്തിനായി ഇവിടെ കാത്തിരിക്കുന്നത് ഫനാനാണ്. ഫനാൻ, റെഡിയല്ലേ? അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? 28 അക്ഷരങ്ങളാണുള്ളത്. ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള സുന്ദരമായ സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ, അല്ലേ? ചോദ്യം ഇതാണ്, ഖുർആനിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കപ്പെട്ട അക്ഷരം ഏതാണ്? ഓപ്ഷൻസ്: ലാ, ത്വാ, വാദ്.
അങ്ങനെ നമ്മുടെ ഇനപ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഹുദാ ക്വിസിൽ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് റൗണ്ട് ഈസ് തീൻ റൗണ്ട്. ഇതൊരു പാസിംഗ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ യു വിൽ ഗെറ്റ് 10 points. അതല്ല, നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എങ്കിൽ നമ്മളത് പാസ് ചെയ്യും. പാസ് ചെയ്ത് ഉത്തരം പറയുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 5 points. അപ്പോൾ ഒരു മത്സരാർത്ഥിക്ക് 2 questions, 2 ചോദ്യങ്ങൾ നേരിട്ട് ലഭിക്കും. ഹുദാ ക്വിസിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദ സെക്കൻഡ് റൗണ്ട് ഈസ് തീൻ റൗണ്ട്. ആദ്യത്തെ ചോദ്യം ഫന്നാനോടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മോജിസത്തിൽപ്പെട്ടതാണ് ഇതര ജീവികളുമായി സംവദിക്കാനുള്ള ശേഷി. സുലൈമാൻ നബിയുടെ സന്ദേശവാഹകനായ പക്ഷി ഏതാണ്? ഹുദ്ഹുദ്. റൈറ്റ് ആൻസർ. യു ഹാവ് സ്കോർഡ് 10 points. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ചിലർ സമകാലികരാണ്, ചിലർ പിതാവും പുത്രനുമാണ്. എന്നാൽ ഒരു നബിയുടെ പിതാവ്, പുത്രൻ, പൗത്രൻ എല്ലാവരും നബിമാരാണ്. ആരാണ് ആ പ്രവാചകൻ? ഇസ്ഹാഖ് അലൈഹിസ്സലാം. അസ്ന ശബനം പറഞ്ഞ ഉത്തരം റൈറ്റ് ആൻസർ ആണ്. അസ്ന ഹാസ് ഗോട്ട് 10 points. ക്ലാപ്പ്. ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലിയർ സീന മരുഭൂമിയിലായിരിക്കെ അവർക്ക് അള്ളാഹു പ്രത്യേക ഭക്ഷണം ഇറക്കി കൊടുത്തു. എന്താണ് ആ ഭക്ഷണം? മന്നാ വസൽവ. ഓ, ചോദ്യം തീർന്നില്ല, ഉത്തരം വന്നു. കറക്റ്റ് ആണോ? ഉറപ്പാണല്ലേ, അത് സംശയമൊന്നുമില്ല. മന്നയും സെൽവയും മറിയം ആൻസർ ചെയ്തിരിക്കുകയാണ്. ഷി ഹാസ് ഗോട്ട് 10 points. അടുത്ത ചോദ്യം ഹവ ഖദീജയോടാണ്. റെഡി അല്ലേ? ഓക്കെ. വിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് 2 സ്ത്രീകളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അറിയില്ലേ? ആരാണത്? മറിയം ബീവിയും ആസിയ ബീവിയും. മറിയം ബീവിയും ആസിയ ബീവിയും. അതുപോലെ തന്നെ അവിശ്വാസികൾക്ക് ഉദാഹരണമായി 2 സ്ത്രീകളെ ഖുർആൻ പരിചയപ്പെടുത്തി. അവിശ്വാസികൾക്ക് ഉദാഹരണമായി പരിചയപ്പെടുത്തിയത് ആരുടെ പത്നിമാരെയാണ്? നൂഹ് നബിയുടെ പത്നിയും ലൂത്ത് നബിയുടെ പത്നിയും. നൂഹ് നബിയുടെ പത്നിയും ലൂത്ത് നബിയുടെ പത്നിയും. ഉറപ്പാണ്, ആബ്സല്യൂട്ട്ലി എക്സലന്റ് ആൻസർ ആണ് ഹവ്വ തന്നിരിക്കുന്നത്. ഷി ഹാസ് ഗോട്ട് 10 points. ഖുർആൻ സൂക്തങ്ങളുടെ ആശയവിവർത്തനം കവിത രൂപത്തിൽ എഴുതിയ ആളാണ് KG രാഘവൻ നായർ. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ഈ കൃതിയുടെ പേരെന്താണ്? ഓ സോറി, യുവർ ടൈം ഇസ് ഓവർ. പാസിംഗ് ടു ഷാദിൻ. അമൃതവാണി. അമൃതവാണി റൈറ്റ് ആൻസർ ആണോ? ഉറപ്പാണ്. എന്നാ എനിക്ക് ഉറപ്പാണ്, അമൃതവാണി ഇസ് ദി റൈറ്റ് ആൻസർ. സോ ഷാദിൻ ഹാസ് ഗോട്ട് 5 points. പാസിംഗ് റൗണ്ടിലെ അടുത്ത ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അത് ഷാദിനോട് തന്നെയാണ്. വിശ്വപ്രസിദ്ധനാണ് മൗലാന അബുൽ അഅല മൗദൂദി. അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറാണ് തഫീമുൽ ഖുർആൻ. മലയാളത്തിലടക്കം ലോകത്തിലെ പല ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മൗലാന അബുൽ അഅല മൗദൂദി തഫീമുൽ ഖുർആൻ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഉർദു. ഉർദു ഈസ് ദ റൈറ്റ് ആൻസർ. ഷാദിൻ ഹാസ് ഗോട്ട് 10 points. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷാദിനോട് തന്നെയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇവിടെ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? 15 seconds. ആലോചിച്ച് തുടങ്ങിയില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെരി വെരി സോറി മൈ ഡിയർ ഷാദിൻ, ക്വസ്റ്റ്യൻ പാസ് ചെയ്തിരിക്കുന്നു. ഹനാനാണ് ആൻസർ പറയേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആ പറഞ്ഞോളൂ. ഇബ്രാഹിം നബി. ഓ സോറി, ആൻസർ ഇസ് റോങ്. പാസിംഗ് ടു ഹവ ഖദീജ. മൂസ നബി. മൂസ നബി ഈസ് ദി റോങ് ആൻസർ. Passing to Maryam Az-Zahra. Ismail Nabi. Oh, very 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 sorry. Answer veendum veendum thetti. Passing to Asna Shabnam. Asna. Jibril Alayhi Salam.
ജിബ്രീൽ അലൈഹിസ്സലാം ഈസ് ദി ആൻസർ. അസ്ന പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. ഷി ഹാസ് ഗോട്ട് 5 points. തീം റൗണ്ടിലെ അടുത്ത ചോദ്യം ഹനാനോടാണ്. ഹനാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിശുദ്ധ ഖുർആനിൽ കടുത്ത ഭാഷയിൽ നമ്മെ ഏറെ ചകിതരാക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഓക്കെ, സൂറത്തുൽ മുസമ്മിലിൽ നിന്നാണത്. അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം മലയാളത്തിൽ. കുട്ടികളെ നരച്ചവരാക്കുന്ന ദിനം, ആ സൂക്തം ഏതാണ്? ഹനാൻ, സമയം കഴിഞ്ഞിരിക്കുന്നു. പാസിംഗ് ടു ഹവ ഖദീജ. ഹവ, സമയം കഴിഞ്ഞു. ടൈം ഇസ് ഓവർ. പാസിംഗ് ടു മറിയം. ഡോണ്ട് വറി. പാസിംഗ് ടു അസ്ന. ഓക്കെ, പസിയട്ടെ. പാസിംഗ് ടു ഫനാൻ. യൗമ തർജുഫുൽ അർദ്. അല്ലല്ലോ. ദെൻ പാസിംഗ് ടു ഷാദേൻ. നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു. തെറ്റാണ്, ഉത്തരം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാനാണ് ആൻസർ പറയാൻ പോകുന്നത്. എനിക്കൊരു അവസരം തന്നതിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻസർ പറയട്ടെ. ഓക്കെ, യൗമ യജാലുൽ വിൽദാന ഷീബ. തീൻ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഹവ ഖദീജയോടാണ്. റെഡിയല്ലേ ഹവ? റെഡിയാണ്. ചോദ്യം ഇതാണ്, സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം നാം ആമീൻ ഉച്ചരിക്കാറുണ്ട് അല്ലേ? പ്രാർത്ഥനകൾക്ക് ശേഷവും നാം ആമീൻ പറയാറുണ്ട്. ആമീൻ എന്നതിലെ ആ എന്നതിൻ്റെ മദ്ദിൻ്റെ പേരെന്താണ്? മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. പാസിംഗ് ടു മറിയം. മദ്ദുലാരിൽ. മദ്ദുലാരിൽ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യാണ്. പാസിംഗ് ടു അസ്ന. മദ്ദുൽ അസ്ലി. മദ്ദുൽ അസ്ലി. മദ്ദുൽ അസ്ലി ഇസ് ദ റൈറ്റ് ആൻസർ. പാസിംഗ് റൗണ്ടിലെ അടുത്ത ചോദ്യം മറിയത്തോടാണ്. നമുക്കറിയാം ഖുർആന്റെ മറ്റൊരു വിശേഷണമാണ് ഫുർഖാൻ അല്ലേ? ഈ റിയാലിറ്റി ഷോയുടെ പേര് തന്നെ ഫുർഖാൻ റിയാലിറ്റി ഷോ എന്നാണ് അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ഏത് ദിനമാണ് യൗമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്നത്? ബദർ യുദ്ധദിനം. ബദർ യുദ്ധദിനം, റൈറ്റ് ആണോ? യാ, ഇറ്റ് ഈസ് ദ ആൻസർ. ബദർ യുദ്ധദിനം. വെരി ഗുഡ് മറിയം. പാസിംഗ് റൗണ്ട്, തീൻ റൗണ്ടിലെ അടുത്ത ഡയറക്റ്റ് ചോദ്യം അസ്നയോടാണ്. ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത ആയി എത്ര അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്? 29. 29 ഇസ് ദി റോങ് ആൻസർ. പാസിംഗ് ടു ഫനാൻ. 13. 14. 14. ഉറപ്പാണോ? ഉറപ്പാണ്. 14, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ഫനാൻ ഹാസ് ഗോട്ട് 5 points. തീൻ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യം ഫന്നാനുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഖാലിദ് ബിനുൽ വലീദിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഓക്കെ, പാസിംഗ് ടു ഷാദിൻ. ഷാദിനും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പാസിംഗ് ടു ഹനാൻ. വലീദ് ബിനുൽ മുഗീറ. വലീദ് ബിനുൽ മുഗീറ. അൽ വലീദ് ബിനുൽ മുഗീറ ഇസ് ദി റൈറ്റ് ആൻസർ. ഹനാൻ ഹാസ് ഗോട്ട് 5 points. വെരി ഗുഡ്. ദെൻ ലെറ്റ് മീ റീഡ് ഔട്ട് ദ സ്കോർ. ഷാദിൽ ഹാസ് ഗോട്ട് 25 points. മുഹമ്മദ് ഹനാൻ ഹാസ് ഗോട്ട് 15 points. ഹവ ഖദീജ, യു ഹാവ് ഗോട്ട് 20 points. ദെൻ മറിയം അസ്-സഹ്റ, യു ഹാവ് സ്കോർഡ് how much? 30 points. Then Hasna Shabnam, you have scored 30 points. And Fanan, your score is 25 points. ഫുർഖാൻ റിയാലിറ്റി ഷോയുടെ കൂടുതൽ പുതിയ, പുത്തൻ, ആകർഷകമായ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വി ആർ വൈൻഡിങ് അപ്പ് ദി സെഷൻ. ശുക്രൻ, മഅസ്സലാം. അൽഹംദുലില്ലാ. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين
അമ്മ ബാദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തു ഹജ്ജിലെ 5-ാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ് ഞാനിന്നിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ നാം കൽമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് നാം അവനെ ഒരു ഭദ്രമായ സ്ഥാനത്ത് വച്ചു. പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. എന്നിട്ട് ആ ഭ്രൂണത്തെ നാം മാംസപിണ്ഡമാക്കി. തുടർന്ന് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥികളാക്കി മാറ്റി. എന്നിട്ട് ആ അസ്ഥികളെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് വ്യത്യസ്തമായ മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായി മണ്ണിൽ നിന്ന് ലഭ്യമാകുന്ന ധാതുക്കളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും അവൻ്റെ ഇപ്പോഴത്തെ ഈ സൃഷ്ടിരൂപത്തിൻ്റെ ആരംഭം രേതസ് കണത്തിൽ നിന്നാണെന്നുമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ വിവക്ഷിക്കുന്നത്. അല്ലെങ്കിൽ കളിമണ്ണിൽ നിന്ന് നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിൽ നിന്നാണ് മനുഷ്യകുലത്തിൻ്റെ ആരംഭമെന്നും തുടർന്നുള്ള വംശപരമ്പരയെ രേതസ് കണങ്ങളിലൂടെ വളർത്തിക്കൊണ്ടിരിക്കുമെന്നുമാകാം. ഇതേ ആശയം സൂറത്തു സജദയിലെ 9-ാമത്തെ ആയത്തിൽ കാണാം. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിയുന്ന ഭ്രൂണം കാണുമ്പോൾ അത് വെളിയിൽ വന്ന് ബുദ്ധിയുടെയും ശക്തിയുടെയും നിർമ്മാണത്തിൻ്റെയും പൂർണ്ണത പ്രദർശിപ്പിക്കുമെന്നോ അതിൽ നിന്ന് അത്ഭുതകരമായ ശക്തികളും കഴിവുകളും പ്രകടമാക്കുമെന്നോ വിവാഹനം ചെയ്യാൻ പോലും ശുദ്ധാത്മാവായ ഒരാൾക്ക് കഴിയുകയില്ല. മാനുഷിക ഗുണവും ശക്തിയും അതിനില്ല. പക്ഷേ അതേ വസ്തു തന്നെയാണ് വെളിയിൽ വന്നിട്ട് വ്യത്യസ്തമായ മറ്റൊരു വസ്തുവായിത്തീരുന്നത്. പിന്നീട് വളർച്ച പ്രാപിക്കും തോറും ശക്തമായ മാറ്റങ്ങൾ പ്രകടമാക്കുന്നു. ഏതായാലും മുൻകാലങ്ങളിൽ മിക്കവാറും അജ്ഞാതമായിരുന്നതും ക്രിസ്താബ്ദം 19-ാം നൂറ്റാണ്ടിലെ ഗവേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തിയതുമായ ഗർഭശാസ്ത്രവിജ്ഞാനങ്ങൾ ഖുർആൻ മുമ്പേ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രസ്താവനയിൽ വല്ല വ്യത്യാസമുള്ളതായി തെളിയിക്കാനോ കണ്ടുപിടിക്കാനോ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അള്ളാഹുവിൻ്റെ നന്മകൾ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലധികമാണ്. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവസാനമില്ല. അള്ളാഹുവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ജീവിക്കാൻ അള്ളാഹു നാമേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.